ഹലോ, ഗുഡ് ഈവനിംഗ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. ഗസ്റ്റ് അധ്യാപികയാകാൻ മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയ മുൻ SFI നേതാവ് കെ വിദ്യയുടെ PhD വിവാദത്തിൽ. കാലടി സർവകലാശാലയിൽ റിസർച്ച് സ്കോളറായി പ്രവേശനം നേടിയത് സംവരണം അട്ടിമറിച്ചാണെന്നാണ് കണ്ടെത്തൽ. എഴുതാത്ത പരീക്ഷ ജയിച്ചെന്ന മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നതോടെ വിവാദത്തിലായിരിക്കുകയാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും. അഭിലാഷേ, ആർഷോയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആർഷോയുടെ കാര്യത്തിൽ പൂർണ്ണമായും വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ രേഖകളടക്കം പരിശോധിക്കുമ്പോൾ ഇവിടെ ആർഷോ പറഞ്ഞതാണ് ശരി എന്ന് വരികയാണ്. ആർഷോ 2020 ബാച്ചിലെ ആർക്കിയോളജി വിദ്യാർത്ഥിയാണ്. അദ്ദേഹം 3-ാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതുകയും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. പരീക്ഷ എഴുതിയിട്ടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷയ്ക്ക് എഴുതാത്തത് കൊണ്ട് ഫെയിൽഡ് എന്ന റിസൾട്ട് വരികയും ചെയ്തതാണ്. അതായത് 3-ാം സെമസ്റ്ററിൽ ജയിച്ചു എന്നുള്ള നിലയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം 2021 ബാച്ചിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ ആർഷോയുടെ പേരും രജിസ്റ്റർ നമ്പറും കൂടി കടന്നു വന്നതാണ് ഈ വലിയ വിവാദങ്ങൾക്കിടയാക്കിയത്. ഇന്നലെ തന്നെ അത് കൃത്യമായി മഹാരാജാസ് കോളേജിന് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പ്രിൻസിപ്പൽ പറഞ്ഞതിനകത്ത് ഉണ്ടാവില്ല. അതെ, പ്രിൻസിപ്പൽ പറഞ്ഞത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ പറയുന്നത് ആധികാരികമായിട്ട് നമുക്ക് എടുക്കലേ നിവൃത്തിയുള്ളൂ. അതെ, ഇന്നലെ മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് നോക്കൂ, ഓട്ടോണമസ് കോളേജാണ്. ആ കോളേജിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ ആ സ്ഥാപനത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അതിന് പൂർണ്ണമായ വ്യക്തത ഉണ്ടായിട്ടുള്ളത്. അത് ആർഷോ പറയുന്ന വാദങ്ങളെ ശരിവെക്കുന്നതാണ്. ആർഷോ 2020 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പിന്നെ റീ രജിസ്റ്റർ ചെയ്തത്, റീ അഡ്മിഷൻ നേടിയത് 4-ാം സെമസ്റ്ററിലേക്കാണ്, 3-ാം സെമസ്റ്ററിലേക്കല്ല. 4-ാം സെമസ്റ്റർ മുതൽ അദ്ദേഹം 2021 ബാച്ചിൻ്റെ ഭാഗമായിട്ടാണ് പഠിക്കാനും പരീക്ഷ എഴുതാനും പോകുന്നത്. 3-ാം സെമസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിൽഡാണ്. അദ്ദേഹത്തിന് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതിയാണ് ഇനി അടുത്ത ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ 3-ാം സെമസ്റ്റർ പാസ്സാകേണ്ടത്. ഇതാണ് ഈ കാര്യത്തിലെ വസ്തുത. ഇത് കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസങ്ങളിലെ യഥാർത്ഥത്തിൽ ആർഷോയ്ക്കെതിരെ നടന്ന, അല്ലെങ്കിൽ ആർഷോയെ പ്രതിസ്ഥാനത്ത് നിർത്തി ആർഷോയെ മോശം പ്രതിച്ഛായയിൽ തളയ്ക്കുന്ന വിധത്തിൽ നടന്നിട്ടുള്ള പ്രചരണങ്ങൾ ശരിയല്ല. ഇന്നലെ KSU ആണ് ഇത് ആദ്യം ഉന്നയിച്ചത്. അവിടെ കൃത്യമായ കോളേജിന് ഇതാ ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ചാണ്, ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. ഇന്നിപ്പോൾ പ്രിൻസിപ്പൾ തന്നെ പറയുന്നു, ഞാൻ ഇന്നലെ ഈ ചർച്ചയ്ക്കൊക്കെ ശേഷം അന്വേഷിച്ചപ്പോഴും മറ്റ് വിദ്യാർത്ഥികളുടെയും പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായി നടക്കുന്ന, ഇപ്പോൾ ഇന്ന് NIC വലിയ തോതിൽ പ്രിൻസിപ്പൾ കുറ്റം പറയുന്നത് ഞങ്ങൾക്കിത് ശരിയാക്കാൻ നടക്കൽ തന്നെയാണ് പണി, ഇതുകൊണ്ട് മടുത്തു എന്നൊക്കെ ഇന്നലെ ഇത് കുറേ കൂടി വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് സ്വാഭാവികമായി സാധാരണയൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പിഴവാണ്, അതല്ലാതെയുള്ള എലമെൻസ് ഒന്നും ഇതിലില്ല എന്ന് ഇന്നലെ തന്നെ കോളേജ് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഇവിടെ ആർഷോ നിരപരാധിയാണ്. അങ്ങേര് ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തി, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്നത് ഇനിയെങ്കിലും മറ്റു അദ്ദേഹത്തിൻ്റെ എതിർ നിൽക്കുന്ന ആളുകളും രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രമേശ, പക്ഷേ ഈ വിദ്യയുടെ കാര്യത്തിലോ, വിദ്യ മുൻ SFI ഭാരവാഹി, അല്ലെങ്കിൽ SFIയുടെ പേരിൽ യൂണിയൻ ഭാരവാഹിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഇടതുപക്ഷ സഹയാത്രികയാണ് SFI അല്ലെങ്കിൽ DYFI ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ ഇതുപോലൊരു വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്കെതിരെ ക്രിമിനൽ കേസ് വന്നിരിക്കുന്നു, ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസ് വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ എവിടെയാണെന്ന് അറിയുകയില്ല. ഇന്നലെ ശരിക്കും മഹാരാജാസ് കോളേജ് കേന്ദ്രമാക്കിയാണ് ഈ രണ്ട് വിവാദങ്ങളും വന്നത്. രണ്ടും ആർഷോയെ ലക്ഷ്യമാക്കിയാണ് വന്നതെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് അതിൻ്റെ ഉറവിടം സംബന്ധിച്ച് ആർഷോയ്ക്ക് ചില പരാതികളുണ്ട്. അതിൻ്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ രണ്ടും ഉന്നം വയ്ക്കുന്നത് PM ആർഷോ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരാണ്. അതിൽ ഒരെണ്ണം പക്ഷേ ഉദ്ദേശിച്ചതുപോലെ ആർഷോയ്ക്കെതിരായില്ല, അത് ആർഷോ പറഞ്ഞതാണ് ശരി എന്നുള്ള കാര്യത്തിലേക്ക് വന്നു. രണ്ടാമതിൻ്റെയും വിവാദത്തിൻ്റെയും ഉന്നം PM ആർഷോ തന്നെയാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ള വിഷയം കൂടിയാണ്, സംശയമില്ല. അതിനകത്ത് ആർഷോയ്ക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയില്ല, അറിയത്തില്ല, നമുക്കത് വ്യക്തമല്ല. അത് SFIയുടെ തന്നെ സജീവമായ ഒരു പ്രവർത്തകയായിരുന്ന, പിന്നീട് കാലടി സംസ്കൃത സർവകലാശാലയിൽ പിന്നെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന ഒരു ലേഡി, ഒരു വനിത, SFIയുടെ മുൻ പ്രവർത്തക കൂടിയാണ്. അവർ മഹാരാജാസിൽ ഈ പറഞ്ഞ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചു എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ്, അത് കോളേജിൻ്റെ സീലും ഒപ്പും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമായി ചമച്ചിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. SFIയുടെ നേതൃത്വത്തിൽ പ്രവർത്തി ഏതെങ്കിലും നേതൃത്വത്തിൽ ആ പെൺകുട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. കാലടി സംസ്കൃത സർവകലാശാല യൂണിയനിൽ അവർ അംഗത്വം, അവർക്ക് അതിനകത്ത് ഭാരവാഹിത്വം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ SFI പോലുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ഇത്ര ഗുരുതരമായ ഒരു ക്രമക്കേട് കാട്ടുക എന്നത് ഒട്ടും ആ സംഘടനയ്ക്ക് നല്ലതല്ല. സംഘടന അതിനകത്ത് ആരെങ്കിലും ഇവരുടെ മാത്രം കൃത്യമാണ്. അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ അവർ SFIയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും പഠനം കഴിഞ്ഞാൽ പിന്നെ SFIയിൽ ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ SFI കാലം കഴിഞ്ഞല്ലേ. അതായത് ഇതിൻ്റെ പീരീഡ് വെച്ച് നോക്കുമ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗസ്റ്റ് ലെക്ചറാണ് ഈ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ്. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെ രണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ അവർ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചു. പിന്നെ കണ്ണൂർ സർവകലാശാലയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ വരെ പങ്കെടുത്തു. ഗസ്റ്റ് ലെക്ചർക്കും പങ്കെടുക്കാം. അപ്പോൾ നേരത്തെ അവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇല്ല 3 വർഷമെങ്കിലും പിന്നെ പരിചയം അധ്യാപന പരിചയമുള്ളവർക്കേ മൂല്യനിർണ്ണയം നടത്താവുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപികയ്ക്ക് അതിന് അർഹതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ ഇവരുടെ പിന്നെ കാലിൻ്റെ സർവകലാശാലയിലെ ഈ ഡോക്ടറേറ്റ് PhD പ്രവേശനം ലഭിച്ചതിനെ സംബന്ധിച്ചും ആക്ഷേപം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാര്യം 10 സീറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞ് വീണ്ടും 5 സീറ്റ് വർദ്ധിപ്പിച്ച് ഇവർക്കുകൂടി പ്രവേശനം അവിടെ നൽകി. അത് SC ST വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് നൽകേണ്ട ഒരു സീറ്റായിരുന്നു എന്ന് അവിടുത്തെ ഒരു അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സർവകലാശാലകളിൽ ഇങ്ങനെ കുറേ സുതാര്യത ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കാനും ഗവേഷണ ബിരുദം നേടാനൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളം, ഹ്യൂമാനിറ്റീസ് അതുപോലുള്ള വിഷയങ്ങൾക്ക് തന്നെ ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ പിന്നെ 55%ത്തിലധികം മാർക്ക് നേടും PG. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. 55% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഗവേഷണ ബിരുദം നേടണം, പിന്നെ ഡോക്ടറേറ്റ് നേടണം, അതുപോലെ അധ്യാപകരാവണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. അങ്ങനെ വൻ തിരക്കാണ് ഇപ്പോൾ ഈ അധ്യാപകരാവാനും ഗവേഷണം നടത്താനൊക്കെ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ ക്രമക്കേടുകൾക്ക് ഒരു കാരണവശാലും സർവകലാശാലകൾ ഇടയാവാൻ പാടില്ല. അത് വളരെ കർക്കശമായ നിയമങ്ങൾ, കേസുകൾ തന്നെ വരാറുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഗവേഷക വിദ്യാർത്ഥികളെ എടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കേസുകളാണ് ഹൈക്കോടതി. എനിക്ക് കിട്ടിയില്ല, മറ്റേ എടുത്തു, അല്ലെങ്കിൽ ഇത് അട്ടിമറിച്ചു, സംവരണം അട്ടിമറിച്ചു എന്നൊക്കെയുള്ള കേസുകളാണ്. അപ്പോൾ വളരെ സുതാര്യമായ നടപടിക്രമങ്ങൾ സർവകലാശാലകളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഈ പറഞ്ഞ അതിൻ്റെ സൽപ്പേരിന് നല്ലതല്ല, സർവകലാശാലകളുടെ സൽപ്പേരിന് നല്ലതല്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സംബന്ധിച്ചൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല കോളേജാണ്, ഇന്ത്യയിലെ ആദ്യത്തെ 100 കോളേജുകൾ ഉൾപ്പെട്ട ഒരു കോളേജാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരം വിവാദങ്ങൾ വരുന്നത് സർവകലാശാലകളുടെ കീർത്തിക്കും നല്ലതല്ല. നമ്മുടെ അത് രാഷ്ട്രീയവൽക്കരണം സർവകലാശാലകളിൽ വരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള വാദം ഉന്നയിക്കുന്നവർക്ക് ബലം പകരുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല. അഭിലാഷ്, ഇപ്പോൾ പ്രമേഷ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ രണ്ട് കേസിലും ആർഷോയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഇങ്ങനെയുള്ള വാർത്തകൾ വന്നതും ഒക്കെ. അപ്പോൾ അതിനകത്ത് ഒരു കേസിൽ ആർഷോ നേരിട്ട് ആർഷോയുടെ പേര് വന്ന കേസിൽ ആർഷോ അതിനകത്ത് ആർഷോയുടെ ഭാഗത്തുനിന്ന് കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ ഈ വിദ്യയുടെ കേസിൽ ഇപ്പോൾ ആർഷോയ്ക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ആർഷോയുടെ സഹപ്രവർത്തകയായിരുന്നു എന്നുവെച്ചാൽ ഈ സംഘടനയ്ക്കകത്ത്, അതുപോലെ തന്നെ ആർഷോയുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ ഇപ്പോൾ ഒരു ഒരു അധ്യാപക സംഘടനാ നേതാവ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആർഷോയ്ക്ക് പരാതി ഉള്ളതായി വാർത്ത വരുന്നു. ആ കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായും അല്ലെങ്കിൽ നേരിട്ട് പരാതി കൊടുത്തില്ല എന്ന് ആർഷോ പറയുന്നുണ്ട്. ഇതെല്ലാം വരുന്നു. അപ്പോൾ ഇതൊരു ഒരു ഒരു വളരെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇതിപ്പോൾ ആർഷോയ്ക്കെതിരെയുള്ള ആസൂത്രിതമായ നീക്കമാണോ എന്ന് ചോദിച്ചാൽ, ഒന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു സാങ്കേതിക പിഴവ് തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി വിശദീകരിക്കാൻ മഹാരാജാസ് കോളേജിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. അത് കൺവിൻസിംഗ് ആയി വിശദീകരിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാവും. പക്ഷേ ആദ്യം പേരടക്കം ഇങ്ങനെ ജയിച്ചു എന്ന് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി വാർത്തയാവും. അതായിരിക്കും ഒരുപക്ഷെ ഇത് ഒരുപക്ഷെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ ലക്ഷ്യം വെച്ചത്. അതെ, ഇതിപ്പോൾ അതിനപ്പുറത്ത് ഇപ്പോൾ ഇത് പ്രിൻസിപ്പൾ വിശദീകരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ റിസൾട്ടിൻ്റെ പബ്ലിക്കേഷനും അതിൻ്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് NIC ആണ്. ഇപ്പോൾ നോക്കിയാൽ പോലും ഈ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ആർഷോയുടെ പേരുണ്ട് എന്ന് പ്രിൻസിപ്പൾ എടുത്ത് പറയുന്നുണ്ട്. ഉണ്ട്, സാങ്കേതികമായി അത് ശരിയാണ്. അതേസമയം അദ്ദേഹം ഫീസ് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും ഇല്ല. അപ്പം അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് HOD ആയ അധ്യാപകനെതിരെയാണ്, കോഴ്സ് കോർഡിനേറ്ററായ അധ്യാപകനെതിരെയാണ്. അധ്യാപകനെതിരെ മുൻപ് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഓട്ടോണോമസ് കോളേജുകളിലെ ഒരു HOD അതല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് എങ്കിൽ നമ്മുടെ സിസ്റ്റം ആകെ വലിയ പ്രശ്നത്തിലാണ് എന്നുള്ള സൂചന അതിനകത്തുണ്ട്. ഇവിടെ ഇപ്പോൾ പരാതിക്കാരൻ ആരുമാവട്ടെ, അങ്ങനെ HOD അതല്ലെങ്കിൽ ഇനിയിപ്പോൾ പരീക്ഷാ നടത്തിപ്പുകാർക്ക്, പരീക്ഷാ കൺട്രോളർക്കോ തന്നെ മാർക്കുകളോ മറ്റോ ഒക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് ഗ്രേഡുകൾ മാറ്റിയോ അല്ലെങ്കിൽ ആളുകളെ ജയിച്ചവരെ തോപ്പിക്കുകയോ തോറ്റവരെ ജയിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സാങ്കേതിക പിഴവ് തന്നെ ആകാം എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള സാങ്കേതിക പിഴവുകൾ നിരന്തരമായി സംഭവിക്കുന്നു എന്ന കംപ്ലൈൻറ്റ് മഹാരാജാസ് കോളേജിനുണ്ട്. സ്വയംഭരണ കോളേജുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ആരോപണം ഒരിക്കൽ നേരത്തെ ഒക്കെ ആ സമയത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിയാവുന്നു എന്ന് തോന്നലും കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് സ്വയംഭരണ ഇപ്പോൾ സർവകലാശാലകൾ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ സ്വയംഭരണ കോളേജുകൾ നടത്തുകയാണ്. പരീക്ഷകൾ സ്വന്തം നടത്തുക, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക,
മാർക്ക് ലിസ്റ്റ് അല്ല ശരിക്കും. മാർക്ക് ലിസ്റ്റ് അവസാനം ആയിട്ട് സർവകലാശാലകൾ തന്നെയാണ് നൽകുന്നത്. അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലെ മാർക്ക് ലിസ്റ്റ് സർവകലാശാല നിന്ന് നൽകും. ഇതിപ്പോൾ എല്ലാ സർവകലാശാലകൾക്കും വിദ്യാർത്ഥികൾക്ക് അവരുടേതായ പോർട്ടലുകളുണ്ട്. ലേണേഴ്സായിട്ടുള്ള ലേണേഴ്സിന് അവരുടെ പോർട്ടൽ, അവരുടെ വിവരങ്ങളൊക്കെ തന്നെ അവർക്ക് പരിശോധിക്കാം. അതിനൊരു പാസ്വേഡും ഒരു യൂസർ ഐ ഡിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ മോഡലിലാണ് ഈ കലാലയങ്ങളും സ്വയംഭരണ സ്ഥാപനങ്ങളായ കോളേജുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അധ്യാപകൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി പരാതിപ്പെടുന്നു, അതും ഇതുപോലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് മാർക്ക് നൽകിയ ഇന്റേണൽ മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് ആ വകുപ്പ് തലവനെതിരെയുള്ള ആരോപണമാണ് ശരിക്കും ഇവിടെ ഇതിന്റെ പിന്നിൽ പശ്ചാത്തലം. ഇന്റേണൽ മാർക്ക് സംബന്ധിച്ചപ്പോൾ ഇന്റേണൽ മാർക്ക് ഇഷ്ടക്കാരായ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്, അതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ആ പരാതി ഉന്നയിച്ചതിന് ബദലായി ആ അധ്യാപകൻ തിരിച്ച് എന്തോ പ്രവർത്തിച്ചാണ്. പക്ഷേ പരീക്ഷാ സിസ്റ്റത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആർഷോ പറയുന്നത് പോലെ അത് ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ കോളേജുകളിൽ ഇങ്ങനെയാണ്. അങ്ങനെ അധ്യാപകർ വിചാരിച്ചാൽ അവർക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ജയിപ്പിക്കാനും താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെ ഇത്തരം പരീക്ഷ നടത്തിപ്പൊക്കെ കോളേജുകളിലേക്ക് വന്നാൽ ഇപ്പോൾ സ്വയംഭരണ കോളേജുകൾ കൂടി വരികയാണ്. എല്ലാ കോളേജുകൾക്കും ഓട്ടോണമസ് പദവി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നാളെ വിദ്യാർത്ഥികൾക്കെതിരായും ഒക്കെ ഉപയോഗിക്കപ്പെടുമോ, അല്ലെങ്കിൽ വിദ്യാർത്ഥി അധ്യാപക ബന്ധം ബാധിക്കുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു. അതൊക്കെ അതിന്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഇത് എന്ന് പറയാം. അത് അതൊരു പ്രശ്നം. ഈ രണ്ടാമത്തെ പ്രശ്നം ഈ വിദ്യയുടെ അതൊരു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഇപ്പോൾ SFI-ക്കോ അതല്ലെങ്കിൽ DYFI-ക്കോ ഒന്നും വിദ്യയെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവരൊരു വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ളത് ഒരു തർക്കവുമില്ലാതെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. മഹാരാജാസ് കോളേജിന്റെ പേരിൽ ഒരു വ്യാജരേഖ, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കരിന്തളം കോളേജിൽ ജോലി നേടി. ഇതേ സർട്ടിഫിക്കറ്റ് വേറൊരു കോളേജിൽ, അത് സത്യത്തിൽ പിടിക്കപ്പെട്ടത് ഈ അട്ടപ്പാടിയിലെ കോളേജിൽ പിടിക്കപ്പെട്ടത് അട്ടപ്പാടി കോളേജിലെ പ്രിൻസിപ്പൽ മുൻപ് മഹാരാജാസിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് ആ കാലയളവിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് അധ്യാപിക അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു ഇവർ അന്വേഷിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവരും അത് സ്വീകരിക്കുമായിരുന്നു. കാരണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെയുള്ളത് അത്ര കുലങ്കുഷമായി ഒന്നും പരിശോധിക്കപ്പെടുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫാക്ടർ വന്നതുകൊണ്ടാണ് വിദ്യയുടെ ഈ കള്ളം പിടിക്കപ്പെട്ടത്. അതായത് ഒരു സർവകലാശാലയുടെ പേരിൽ, ഒരു കോളേജിൻ്റെ പേരിൽ, ഒരു ഓട്ടോണമസ് കോളേജിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അത് കൊടുത്ത ജോലി വാങ്ങുക, ആ കാര്യത്തിൽ ഈ വിദ്യയെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു കാരണവശാലും ഏതെങ്കിലും ഒക്കെ ന്യായം പറഞ്ഞ് ഒഴിയാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. CP സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ അത്രക്കാരെ പിന്തുണയ്ക്കാനില്ല എന്ന്. പിന്തുണയ്ക്കാൻ ആർക്കും കഴിയില്ല, പറ്റില്ല, ആർക്കും കഴിയില്ല. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ വിദ്യ ഒളിവിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ, മാതൃഭൂമി ന്യൂസ് അടക്കം ശ്രമിച്ചെങ്കിലും അവരെ റീച്ചബിൾ അല്ല. പോലീസിനും ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും പോലീസിനും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാമരാവണ യുദ്ധം പശ്ചാത്തലമാക്കിയൊരുക്കുന്ന ആദിപുരുഷ് എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററിലും ഒരു സീറ്റ് ഹനുമാന് വേണ്ടി ഒഴിച്ചിടും. ഹനുമാൻ ചിത്രം കാണാൻ വരുമെന്ന വിശ്വാസത്തിലാണ് സീറ്റ് ഒഴിച്ചിടുന്നത്. രാമനുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ഹനുമാന്റെ സാന്നിധ്യമുണ്ടാകും. അതുകൊണ്ടാണ് ഈ തീരുമാനമെന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. അപ്പോൾ തിയേറ്ററിൽ ഇനി ചെന്നു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കരമായി വിശ്വസിച്ച് പോകുന്ന ആളുകൾ അവിടെ ഹനുമാൻ ഉണ്ട് എന്ന് ഒരുപക്ഷെ അവർക്ക് ഹനുമാനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. അല്ല, ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമൊന്നുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാമായണം സീരിയൽ സംപ്രേഷണം ചെയ്തിരുന്ന കാലത്ത് ആ ടെലിവിഷനെ ആരതി ഒഴിയുകയും പൊട്ടുതൊടുകയും ചന്ദനം ചാർത്തുകയൊക്കെ ചെയ്തിരുന്ന നാട് തന്നെയാണ്. അപ്പോൾ ആ ലക്ഷ്യം എന്തായാലും, ആ തരത്തിലുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പം ആദിപുരുഷൻ്റെ ആദ്യത്തെ ടീസർ വന്നപ്പോൾ വലിയ ട്രോളും ബഹളവുമായിരുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ല എന്ന ആക്ഷേപം നേരിട്ട സിനിമയാണ്. എന്തായാലും പ്രഭാസിൻ്റെ ഒരു സിനിമ വലിയ തോതിൽ വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ, അക്കാര്യത്തിൽ എന്താണോ സിനിമയുടെ ക്വാളിറ്റി അനുസരിച്ച് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, ഇതുപോലെയാണ് കേരള സ്റ്റോറി വന്നിട്ട് കേരള സ്റ്റോറി കേരളത്തിലും തമിഴ്നാട്ടിലൊന്നും ക്ലച്ച് പിടിച്ചില്ല എങ്കിലും ഉത്തരേന്ത്യയിൽ വലിയ വിജയമാണ്, സാമ്പത്തിക വിജയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ടൊക്കെ ഒരു പക്ഷേ സിനിമ ഓടിക്കാൻ കഴിഞ്ഞേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഹനുമാൻ ചിരഞ്ജീവിയാണ്, അതുകൊണ്ട് പുള്ളി ഈ തിയേറ്ററിലൊക്കെ വന്ന ഒരു സീറ്റിൽ ഇരുന്നേക്കുമെന്നൊക്കെ പറയുന്നത് എന്ത് നോൺസെൻസ് ആണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ചിരഞ്ജീവി എന്താണ്, ഇപ്പോൾ ചിരഞ്ജീവി എന്ന സങ്കല്പം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടികൃഷ്ണ മാരാർ ഭാരത പര്യടനത്തിൽ പറയുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പല ചിരഞ്ജീവികളുണ്ട്. ഇപ്പോൾ അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് നമ്മൾ ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞാൽ യുദ്ധ കുറ്റകൃത്യം നടത്തിയ എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവരുടെ പടകുടീരം തീയിട്ട് ആൾക്കാരെയൊക്കെ കൊന്ന് മറഞ്ഞ ആളാണ് അശ്വത്ഥാമാവും. ചിരഞ്ജീവിയാണ് അശ്വത്ഥാമാവ്. ചിരഞ്ജീവിയാവുന്നത് പകയുടെ പ്രതീകം എന്നുള്ള നിലയിലാണ് എന്ന് മാരാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പക ലോകമുള്ള കാലത്തോളം ഉണ്ടാവും. അപ്പോൾ പകയുടെ പ്രതീകമായി അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. അതുപോലെ ഹനുമാൻ, ഹനുമാൻ എന്ന് പറയുന്നത് ഭക്തിയുടെ പ്രതീകമാണ്, ഭക്ത ഹനുമാൻ എന്നുള്ളതാണ്. അദ്ദേഹം നെഞ്ചുകീറി രാമനെ കാണിച്ച
എന്നുള്ളത് അങ്ങനെ ആ സങ്കല്പനം ആണ് ഹനുമാനെ സംബന്ധിച്ച്. അപ്പോൾ ഹനുമാൻ ലോകമുള്ള കാലത്തോളം ഉണ്ടാകും, കാരണം ഭക്തി എന്ന ഭാവം ലോകമുള്ള കാലത്തോളം ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് ഹനുമാൻ ചിരഞ്ജീവിയാകുന്നത് ഹൈന്ദവ ദർശനം അനുസരിച്ച്. അതല്ലാതെ പുള്ളി ഇതുവഴിയൊക്കെ നടക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ പുള്ളി കയറി ഇരിക്കും എന്ന അർത്ഥത്തിലേ അല്ല. അപ്പോൾ എന്താണോ ഈ പറഞ്ഞ ദർശനം അതല്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകളാണ്, അതല്ലെങ്കിൽ ഇതിനെ പരമാവധി കച്ചവടമാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ. പ്രമേഷം അതാണ്, അതും ഒരു സെല്ലിംഗ് ഒരു ടാക്ടിക്സ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വേണം. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കേരള സ്റ്റോറി ഇവിടെ നിന്നും തെക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലടക്കം കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് വന്നെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ നോർത്തിലൊന്നും അതല്ല സംഭവിച്ചത്. അപ്പോൾ നോർത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സീറ്റ് ഒഴിച്ചിടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഒരു പക്ഷേ ആ സീറ്റിനെ പൂജ നടത്തുന്ന കാലമാണിത്. അതെ, ഈ പണ്ട് ഈ ഇതെല്ലാം ഭക്തിയുമായി ബന്ധപ്പെടുത്തിയാണല്ലോ ഇതെല്ലാം വ്യവസായം, ഈ വ്യവസായം സിനിമയും ഒക്കെ ഇപ്പോൾ പറയുന്നത്. ശരിക്കും ഈ ഭക്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ നവോത്ഥാനത്തിൻ്റെ ഒരു തുടർച്ചയോ അതിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു പണ്ട്. നവീകരണമായിരുന്നു അതിൻ്റെ ലക്ഷ്യം അന്ന്. മനുഷ്യനെ ആത്മീയമായിട്ടും സാമൂഹ്യമായിട്ടുമൊക്കെ നവീകരിക്കുക എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ ഭക്തി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് ആളുകളുടെ ആ ആത്മീയ വികാരത്തെയൊക്കെ എങ്ങനെ പിന്നെ ഒരു വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ അത് എങ്ങനെ കച്ചവടവൽക്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. അത് ആത്മീയതയ്ക്ക് പകരം സംഘടിത മതങ്ങൾ വരെ ഇത്തരം ജനങ്ങളുടെ ഈ വികാരവും അവരുടെ ആത്മീയതയെയും ചൂഷണം ചെയ്യാനും ഒക്കെയുള്ള കച്ചവടവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ ഭാഗം. അത് എങ്ങനെ സിനിമയ്ക്ക് ഏറ്റവും ഗുണകരമായി പ്രയോജനം ചെയ്യാം അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. പണ്ട് നമുക്ക് ഈ ഭക്ത സിനിമകൾ, ഭക്ത കുജേല പോലുള്ള സിനിമകളായിരുന്നു പണ്ട് ആദ്യകാലത്ത്, തമിഴ് നാടകങ്ങളായിരുന്നു പണ്ട്, അതെല്ലാം ഭക്ത അല്ലെങ്കിൽ അത്തരം എന്താണ് ഇതിഹാസ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ, പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു നാടകങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ കാലത്തെ ആദ്യകാലത്തെ മലയാള സിനിമകളും തമിഴ് സിനിമകളൊക്കെ അതായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചരിത്ര സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് ഇപ്പോൾ വലിയ സ്കോപ്പുണ്ട്. എല്ലാ എനിക്ക് തോന്നുന്നു ചലച്ചിത്ര അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് ചലച്ചിത്ര പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് ഇപ്പോൾ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എക്സ്പീരിയൻസ് ഉണ്ടാക്കിക്കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഫിലിംസ് അങ്ങനെയുള്ള ഫിലിംസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടുത്ത ഘട്ടമാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഈ ഫിലിം അത് ആലോചിക്കുന്നത്. അത് ഇപ്പോൾ നേരത്തെ ഇവിടെ പിന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ഇന്ത്യൻ ടെലിവിഷനിൽ ദൂരദർശനമൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാരണമാണ്. പിന്നെ രാമായണവും അതുപോലെ തന്നെ മഹാഭാരതമൊക്കെ സീരിയൽ ആയിട്ട് ഇന്ത്യയിലെ ഏതാണ്ട് പിന്നെ കോടാനുകോടി ടെലിവിഷൻ പ്രേക്ഷകരെ ടി വിക്ക് മുന്നിൽ പിടിച്ചിരുത്തിയ രണ്ട് സീരിയലുകളായിരുന്നു, രണ്ട് പരമ്പരകളായിരുന്നു. അതിൽ അഭിനയിച്ച ഏറ്റവും രസകരം, അതിൽ അഭിനയിച്ച ഇപ്പം അരുൺ ഗോവിൽ എന്ന് പറയുന്ന ശ്രീരാമനായിട്ട് അഭിനയിച്ച് വേഷമിട്ട ആൾ, പിന്നെ ശ്രീകൃഷ്ണനായി വേഷമിട്ട നിതീഷ് ഭരദ്വാജ്, അവരൊക്കെ പിന്നീട് എം പിമാരായി, ബി ജെ പിയുടെ ജനപ്രതികൾ എം പിമാരായി ഉപയോഗിച്ചു. പാഞ്ചാലിയായിട്ട് അഭിനയിച്ചു, ഈ പേര് മറന്നുപോയി, അവരും ബി ജെ പിയുടെ ജനപ്രതിനിധിയായിട്ട് മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഈ സീരിയലിൽ അഭിനയിച്ചു ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ ഭക്തി, എനിക്ക് തോന്നുന്നത് അതുപോലെ രാവണനും അരവിന്ദ് ദ്വിവേദി എന്തോ അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്നോ മത്സരിച്ചു. അതെ അതെ, മിക്കവാറും അന്നത്തെ എല്ലാ പ്രധാന കഥാപാത്രങ്ങളും അവരെ കണ്ടുപിടിച്ച് ബി ജെ പി അവരെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അവരെ കൊണ്ടുവരുന്നതിലൊക്കെ ബി ജെ പി ആയിരുന്നു അന്ന് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ അത് തന്നെയാണ്, അത് ആ ടാക്ടിക്സ് ജനങ്ങളുടെ മനസ്സിൽ ഇവരെല്ലാം രാമനും ഹനുമാനും സീതയുമായിട്ടൊക്കെ കണ്ടിരുന്ന അവരെ ആ പ്രതിച്ഛായ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നുള്ള പരീക്ഷണമായിരുന്നു അത്. അത് തന്നെയാണ് ഇവിടെയും ഈ സിനിമയ്ക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു. അതെ, തിരഞ്ഞെടുപ്പ് വരുന്നു ഈ സിനിമയ്ക്കും പിന്നിലും അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാം ക്ലാസ്സുകളിൽ അടക്കം പഠിക്കുന്ന കൊച്ചുകുട്ടികൾ അധ്യാപകരോട് പറയുന്ന പരിഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പെൻസിൽ ബോക്സ് പൊട്ടിച്ചെന്നും ഗേൾഫ്രണ്ടിനെ ഉപദ്രവിച്ചെന്നുമുള്ള നിഷ്കളങ്കമായ പരിഭവങ്ങൾ നമ്മൾ കണ്ടു രസിക്കും. പക്ഷേ കുട്ടികളുടെ ഇത്തരം വീഡിയോകൾ അധ്യാപകർ തന്നെ ചിത്രീകരിച്ച് പുറത്തുവിടുന്നതിനെ നിഷ്കളങ്കമായി കാണണോ? വൈറലാക്കാൻ വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങൾ അധ്യാപകർക്ക് യോജിച്ചതാണോ? അഭിലാഷ്, ഇത് ഏറ്റവും അവസാനത്തത് ഇന്ന് വന്ന ഒരു കുട്ടിയുടേത്. ആ കുട്ടി പോയി അധ്യാപകനോട് പറയുന്നത് ആ കുട്ടിയുടെ ഫ്രണ്ടിനെ മറ്റൊരാൾ, ക്ലാസ്സിലുള്ള ഒരാൾ കാലിൽ തട്ടി ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള, അത് ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകൻ മൊബൈലിൽ ചിത്രീകരിച്ച് അത് പുറത്തുവിട്ടിരിക്കുന്നു. ഇതിപ്പോൾ വൈറലാവുക എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതാവശ്യമായി മിക്കവാറും ആളുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് കുരുന്നുകൾ, അവരുടെ അവകാശങ്ങൾ പലപ്പോഴും ഇതിനകത്ത് ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. സ്വന്തം നിലയ്ക്ക് ആളുകൾ അവരുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് കുട്ടികൾ പലപ്പോഴും, ഇപ്പോൾ പണ്ടൊക്കെ ഈ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴായിരിക്കും
കുഞ്ഞുങ്ങളെ കൊണ്ട് മോനെ അസർബൈജാൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നു, കുട്ടി ഉത്തരം പറയുന്നു, കയ്യടി ബഹളം. ഇപ്പോൾ ഇതൊക്കെ ക്യാമറയിലെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇത് വൈറലാവുക, ഇത് വലിയ സന്തോഷമായിട്ട് കാണുന്നുണ്ട്. ഈ അധ്യാപകൻ ദുരുദ്ദേശപരമായി ചെയ്തതാവില്ല, പക്ഷേ സി ഇപ്പോൾ എവിടെയും ഈ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ ഇതുപോലെയുള്ള രസകരമായ പരാതികളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മൊബൈലിൽ പിടിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാം ചിത്രീകരിക്കാവുന്ന എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യാവുന്ന കാലമാണ്. അപ്പോൾ ഇതിങ്ങനെ സ്വകാര്യത എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ഇത് പ്രചരിക്കുന്നു, അത് ആ കുട്ടി ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇങ്ങനെയൊക്കെയുള്ള സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷേ പലപ്പോഴും പല ഘട്ടങ്ങളിലും അത് ആളുകളുടെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യം. പ്രമേഷ്, ഇപ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു നേട്ടത്തെക്കുറിച്ചുള്ളൊരു കാര്യമാണെങ്കിൽ ഇത് അധ്യാപകൻ ചിത്രീകരിച്ച് പുറം ലോകത്തെ അറിയിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതുമല്ല, ചിലപ്പോൾ വീട്ടിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഇത് ചെയ്യണം. പക്ഷേ അധ്യാപകൻ സ്കൂളിൽ വരുമ്പോൾ അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇതുണ്ടാകുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം. ഇതിപ്പോൾ ഗേൾഫ്രണ്ടിനെ ഉപദ്രവിച്ചു എന്നൊരു ശല്യം ചെയ്തു എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടി വന്ന് പറയുന്ന ഒരു കാര്യത്തെ അത് സമൂഹത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇത് എല്ലാവരും ഈ കുട്ടിയെ ഒരേപോലെ കാണണമെന്നില്ല. അപ്പോൾ ഓ, അവൻ ഈ ചെറിയ പ്രായത്തിൽ ഇത് ഇങ്ങനെ പരാതി പറയുന്നു അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ കുട്ടിയെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒക്കെ ഇത് ഒരു ഇടയാക്കുകയും ചെയ്യും. ആ ഒരു തരത്തിൽ നോക്കുമ്പോഴാണ് ഇതൊരു ഒരു 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 പ്രശ്നമായി മാറുന്നത്. ഈ കുട്ടി എത്ര വയസ്സായാലും ചിലപ്പോൾ ഈ വീഡിയോ കുത്തിപ്പോക്കും. അതെ അതെ, ഇടയ്ക്കൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ധ്യാൻ ശ്രീനിവാസൻ്റെ സഹോദരൻ വിനീതിനും പണ്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ അടുത്ത കാലത്ത് കുത്തിപ്പൊക്കി വൈറലാവുന്നു എന്ന് പറയുന്ന പോലെ ഈ കുഞ്ഞ് ചിലപ്പോൾ കുറച്ച് വലുതായി യുവാവായി അല്ലെങ്കിൽ ഒരുപക്ഷെ മധ്യവയസ്സിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഈ വീഡിയോ ഒക്കെ ഒരുപക്ഷെ ആരെങ്കിലും എടുക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണത്. പല ഇപ്പോൾ എല്ലാ രക്ഷിതാക്കളും അവരവരുടെ മക്കൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, എല്ലാം വണ്ടർ കിഡ്സായി കരുതുകയാണ്. ഇവരെല്ലാം പ്രത്യേക തരം സിദ്ധികളുള്ള കുട്ടികളായിട്ടാണ് തങ്ങൾ അവരവരുടെ കുട്ടികളെക്കുറിച്ച് അവരവർക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ അഭിമാനം കൊള്ളാനൊക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ എല്ലാ കുട്ടികളും ഈ ലോകത്തെ വണ്ടർ കിഡ്സായി കരുതുകയാണ്. അതുമാത്രമല്ല, അവരുടെ നിഷ്കളങ്ക, അവരുടെ സഹജമായ നിഷ്കളങ്ക ഭാവത്തെ ഈ വീഡിയോ ചിത്രീകരിക്കുക, അത് വൈറലാക്കുക, കുട്ടികൾ അവരുടേതായ ഒരു നിഷ്കളങ്കത കൊണ്ട് പറയുന്ന പല കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഇതിൽ തന്നെ ഈ അധ്യാപകൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ആരുടെ പിന്നെ ഗേൾഫ്രണ്ടിനെയാണോ എന്ന്. അപ്പോൾ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്താണ്, അത് എന്താണ് വ്യത്യാസം ഒന്നും, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന എന്ത് മറ്റെന്തെങ്കിലും അർത്ഥം അതിനുണ്ടോ എന്നൊന്നും ആ കുട്ടിക്ക് അറിയത്തില്ല. അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. നിഷ്കളങ്കമല്ല ഇതിപ്പോൾ അങ്ങനെ അങ്ങനൊരു വന്ന് പറയുന്നതിന് നമുക്ക് തെറ്റായി കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അതേപോലെ കാണണമെന്നില്ല. ഇത് കുട്ടി ഏതെങ്കിലും തരത്തിൽ മാനസികമായി അതിന് ഒരു ഒരു മുറിവേക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലൊരു പ്രശ്നം ഉണ്ടാകുന്ന, ഇതൊരു അധ്യാപനം ചെയ്യേണ്ട കാര്യമല്ല എന്നല്ല. ഇപ്പം രക്ഷിതാക്കളൊക്കെ സാറിന് ഇതൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തൊക്കെ അവർ പ്രചരിപ്പിക്കുന്നത് അത് അവരുടെ ഇഷ്ടപ്രകാരമാണ്. ഒരു അധ്യാപകൻ ഇത് ഷൂട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അത് അധ്യാപകൻ്റെ ആ മനോനിലയെ ശരിക്കും പരിശോധിക്കേണ്ട ആവശ്യം തന്നെ. ഒരു പ്രത്യേകിച്ച് സർക്കാരോ എയ്ഡഡ് സ്കൂളുകളിലൊക്കെയുള്ള അധ്യാപകനാണെങ്കിൽ ശരിക്കും ആ അധ്യാപകന് അധ്യാപക പരിശീലനം ലഭിച്ചിട്ടുള്ള ആളായിരിക്കും. ചൈൽഡ് സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ടാവും ബി എഡിനോ ടി ടി സിക്കോ ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊന്നും പഠിപ്പിക്കാൻ, ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും ഒരുപക്ഷെ ഒരു പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പുതിയ കാലത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടണം, എങ്ങനെയാണ് കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകർ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.